അപ്പോൾ നമ്മൾ കുറച്ച് മീനുകൾ മേടിച്ചിട്ടുണ്ട്. നമ്മളെ മേടിച്ച മീനുകളാണ് നിങ്ങളീ കാണുന്നത്. ആദ്യത്തെ കവറിൽ കാണുന്നത് നമ്മുടെ സക്കർ മൗത്ത് കാറ്റ്ഫിഷാണ്, ആൽബിനോ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കവറിൽ കാണുന്നത് നമ്മുടെ ആൽബിനോ കാറ്റ്ഫിഷുകളാണ്. വേറെയും മീനുകൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അതായത് ഡ്വാർഫ് ഗൗരാമികൾ നമ്മൾ മേടിച്ചിട്ടുണ്ട്. നാലെണ്ണത്തിനെയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്, രണ്ട് മെയിലും രണ്ട് ഫീമെയിലും. അതുപോലെ തന്നെ നമ്മൾ ജയൻറ്റ് ഗൗരാമികളെ മേടിച്ചിട്ടുണ്ട്. നമ്മളൊരു നാലെണ്ണത്തിനെയാണ് മേടിച്ചിട്ടുള്ളത്. അതിൽ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ മെയിലും ഫീമെയിലും അറിയില്ല, എങ്കിലും നമ്മൾ നാലെണ്ണത്തിനെ മേടിച്ചിട്ടുണ്ട്. ഇവയെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ കാണുന്ന മീനുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആൽബിനോ കാറ്റ്ഫിഷുകളും അതുപോലെ തന്നെ ആൽബിനോ സക്രമൗത്ത് കാറ്റ്ഫിഷുകളും. പ്രധാനമായിട്ട് നമ്മൾ എന്താണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ മീനുകളെ, ഈ മേടിച്ചു കൊണ്ട ഈ രണ്ട് വെറൈറ്റി മീനുകളെ നമ്മൾ അൺപാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇവരെ ഒരു രണ്ട് മൂന്ന് നാല് ദിവസം നമ്മൾ ക്വാറൻറ്റീൻ ചെയ്യുന്നുണ്ട്. അതായത് ഇവരുടെ ഹെൽത്തും ഗ്രോത്തൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷമാണ് നമ്മൾ ഇവരെ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റുന്നത്. ഔട്ട്ഡോർ ടാങ്ക് എന്ന് പറയുന്നത് നമുക്കൊരു മെയിൻ ടാങ്കാണുള്ളത്. അതിലിപ്പോൾ ഓസ്കാറുകളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ ഡയറക്റ്റ് അതിലേക്ക് മാറ്റാനായിട്ട് പറ്റില്ല. കാരണം അതിലെ ഓസ്കാറുകൾക്ക് കുറച്ച് സൈസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവരെ അതിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരാനുള്ള സാധ്യതയുണ്ട്, കാരണം ഇവർ ചെറുതായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ ചെറിയ ടബുകളിലേക്ക്, ഇൻഡിവിജ്വൽ ടബുകളിലേക്ക് മാറ്റാനായിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ഹെൽത്ത്, അതുപോലെ തന്നെ ഗ്രോത്ത്, പിന്നെ ഇവരുടെ ബിഹേവിയർ ഒക്കെ നമുക്ക് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അതിനുശേഷം പിന്നീട് നമ്മൾ വലിയ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ മതിയാവും. പെറ്റ് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഇവർക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. ഇനി നമ്മൾ ഇവരെ ക്വാറന്റീൻ ചെയ്യാനുള്ള ഇതിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ എയറേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ എന്തെങ്കിലും ഹൈഡിംഗ് സ്പോട്ട് കൊടുക്കണം. അപ്പോൾ ഹൈഡിംഗ് സ്പോട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സംഭവമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്ക് PVC പൈപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതിനകത്ത് വെച്ചിട്ടുള്ളത് സ്ട്രെയിനറാണ്. എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഇതിനകത്ത് വെച്ച് കൊടുത്താൽ മതി അവർക്ക് ഹൈഡ് ചെയ്ത് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു കണ്ടെയ്നർ നമ്മളൊരു ടേബിളിൻ്റെ അടിയിൽ ഷെയ്ഡിലാണ് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഓൺ ചെയ്തതാണ്, അതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു സ്പേസാണ് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത്. സാധാരണ കാറ്റ്ഫിഷുകളുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും രാത്രി സമയത്താണ് ഇര തേടിയൊക്കെ ഇറങ്ങുന്നത്. ഡേ ടൈമിൽ കൂടുതലും അവർ ഏതെങ്കിലും ഹൈഡിംഗ് സ്പോട്ടിലൊക്കെ പോയി ഇങ്ങനെ ഹൈഡ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കാറ്റ്ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ, സക്രമൗത്ത് കാറ്റ്ഫിഷ് ആണെങ്കിലും അല്ലെങ്കിൽ ആൽബിനോ കാറ്റ്ഫിഷുകളാണെന്നുണ്ടെങ്കിലും, ഇവർ കാറ്റ്ഫിഷ് ഫാമിലിയിൽ പെടുന്നതുകൊണ്ട് തന്നെ കുറേ സ്പീഷീസുകൾക്ക് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് അല്ലെങ്കിൽ ഡയറക്റ്റ് എയറിൽ നിന്ന് അവർക്ക് ശ്വസിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ നമ്മൾ ഈ ഒരു എയറേറ്റർ ഓൺ ചെയ്തിടാറില്ല. ചില സമയങ്ങളിൽ മാത്രമാണ് നമ്മളിത് ഓൺ ചെയ്തിടുന്നത്. ഇപ്പോൾ നിങ്ങളീ കാണുന്നത് നമ്മൾ ആദ്യത്തെ ദിവസം ക്വാറന്റീൻ കഴിഞ്ഞ ശേഷം നമ്മൾ അത് വെച്ചിരുന്ന സ്പോട്ടിൽ നിന്ന് മുകളിലേക്ക് എടുത്ത് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്തതിന് ശേഷം ഉള്ളൊരു സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ മീനുകളും നല്ല ആക്റ്റീവാണ്, അത് സക്കർമൗത്ത് കാറ്റ്ഫിഷുകളായാലും അതുപോലെ തന്നെ ആൽബിനോ കാറ്റ്ഫിഷുകളാണെങ്കിലും. നമ്മൾ ഈ ക്വാറന്റീൻ ചെയ്ത മുഴുവൻ സമയം തന്നെ ഇവർ നല്ല രീതിയിൽ ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ആക്റ്റീവാണ്. ഇവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള യാതൊരു സിംറ്റംസും ഇതുവരെ ഇവർ കാണിച്ചിട്ടില്ല. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ഗുണങ്ങളുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വാറന്റീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് എന്തെങ്കിലും അസുഖം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കത് മോണിറ്റർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ പെറ്റ് ഷോപ്പുകളിൽ നിന്ന് ഇവരെ നമ്മുടെ വീട്ടിലേക്ക് മേടിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു സമയത്ത് ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു സ്ട്രെസ്, അതുപോലെ തന്നെ അവർ നമ്മുടെ വീട്ടിലെ ആംബിയൻസിലോട്ട് വരുമ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു സ്ട്രെസ്, ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് ഈ ഒരു ക്വാറന്റീൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഈ ഒരു കണ്ടെയ്നറിൽ ഇവരെ ഇട്ട് വെച്ചേക്കാണ്. അതുപോലെ തന്നെ നമ്മൾ 24 മണിക്കൂർ എയറേഷൻ ആദ്യം കൊടുക്കാറുണ്ട്, പിന്നെ നമ്മളത് റിഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഫീഡും നമ്മൾ ഓൺ ടൈമിൽ തന്നെ കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇവർ വളരെ ആക്റ്റീവായി. ഈ കാണുന്നതാണ് നമ്മുടെ കയ്യിലുള്ള ടബുകൾ. ഇത് ഏകദേശം ഒരു 6 ടബുകളോളം കാണും. ഇതിനകത്ത് 2 ടബുകളിൽ നമ്മൾ പാറ്റുകളെയാണ് വളർത്തുന്നത്. പിന്നെ ബാക്കി കാണുന്ന 6 ടബുകളിൽ വിഡോട്ടട്ടറുകളും അതുപോലെ തന്നെ ടൈഗർ ബാർബുകളാണ്. അപ്പോൾ ഈ ഒരു കണ്ടെയ്നറും നേരത്തെ കാണിച്ച ഒരു കണ്ടെയ്നറുമാണ് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലാണ് നമ്മൾ ഒരു ടബിൽ ആൽബിനോ കാറ്റ്ഫിഷുകളെയും ഒരു ടബിൽ നമ്മൾ സക്കർമൗത്ത് കാറ്റ്ഫിഷുകളെയാണ് ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ രണ്ട് ടബുകളിൽ നിന്നും എടുക്കുന്ന പ്ലാറ്റുകളെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അവരെ നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ, നേരത്തെ പറഞ്ഞ ഓസ്കാറുകളൊക്കെ കിടക്കുന്ന ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് സ്ലോ ആയിട്ട് നമ്മളൊരു ബ്രീഡിംഗ് കേജിലിട്ട് രണ്ട് മൂന്ന് ദിവസം ആ ഒരു ടാങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം പ്ലാറ്റുകൾ അതിലേക്ക് റിലീസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. പ്ലാറ്റുകളെ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഔട്ട്ഡോർ ടാങ്കിലേക്ക് റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓസ്കാറുകൾ അത് ഫുഡാണെന്ന് വിചാരിച്ച് അവർ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ബ്രീഡിംഗ് കേജിൽ ഈ പ്ലാറ്റുകളാക്കിയതിന് ശേഷം ആ ഒരു ഔട്ട്ഡോർ ടാങ്കിൽ രണ്ട് മൂന്ന് ദിവസം മുക്കി വെച്ച ശേഷം പിന്നെ അതിലേക്ക് റിലീസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ആ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നേരത്തെ കാണിച്ച രണ്ട് ടബുകളിലെയും പാറ്റുകളെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നർ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ പിടിച്ചു മാറ്റുന്ന എല്ലാ പ്ലാറ്റുകളെയും ഇടാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിടിച്ചു മാറ്റുന്ന എല്ലാ പ്ലാറ്റുകളെയും ക്വാറന്റീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഔട്ട്ഡോർ ടാങ്കിലേക്ക് മാറ്റാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ഇരിക്കുന്ന ടബുകളിലൊന്നും നമ്മൾ എയറേഷനോ ഫിൽട്രേഷനോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നാച്ചുറലായിട്ടുള്ള ഫിൽട്രേഷനോ എയറേഷനോ ആണ് നടക്കുന്നത്. അതായത് ഇതിനകത്ത് ഫുള്ള് പൂപ്പല് നിറഞ്ഞിരിക്കുന്ന പച്ച നിറത്തിലുള്ള വെള്ളമാണ് എല്ലാത്തിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺലൈറ്റും ഈ സൈഡിൽ നിന്ന് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നാച്ചുറലായിട്ടുള്ള എയറേഷനും ഫിൽട്രേഷനും ആണ് ഈ ടബുകളിൽ നടക്കുന്നത്.
ഈ ടബുകളിൽ വളർത്തുന്ന മീനുകൾക്കൊന്നും യാതൊരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആദ്യത്തെ ടബിലത്തെ വെള്ളം നമ്മൾ ഇപ്പോൾ കളയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള പ്ലാറ്റുകളെല്ലാം നമ്മൾ പിടിച്ച് മാറ്റുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വെള്ളത്തിലുള്ള ആ ഒരു ഗ്രീൻ കളറ് നിങ്ങൾക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. യാതൊരു ഇഷ്യൂസും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. പ്ലാറ്റുകളൊക്കെ നല്ല ഗ്രോത്താണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഗ്രീൻ വാട്ടറിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗ്രീൻ വാട്ടറിൽ നമ്മൾ മീനുകളെ വളർത്തുമ്പോൾ അവരുടെ കളർ ഒരിക്കലും ഫെയ്ഡാവില്ല. നല്ല ബ്രൈറ്റ് കളറിൽ തന്നെ അവരെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഈ ഒരു ടബിൻ്റെ ഉൾഭാഗം ഉരച്ച് കഴുകി വെളുപ്പിക്കാറില്ല. ഏകദേശം മുക്കാൽ ഭാഗത്തോളം വെള്ളമാണ് നമ്മൾ മാറ്റാറുള്ളത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ സൈഫോൺ ഉപയോഗിച്ച് അടിഭാഗത്ത് ചെളികളെല്ലാം അഴുക്കുകളെല്ലാം വലിച്ചു കളയാറുണ്ട്. സൈഡിൽ കാണുന്ന പൂപ്പിലും കാര്യങ്ങളൊന്നും നമ്മളൊന്നും ചെയ്യാറില്ല. കാരണം നൈട്രജൻ സൈക്കിൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബെനിഫിഷ്യൽ ബാക്ടീരിയ പെട്ടെന്ന് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ടബിലുണ്ടായി തീരൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ടബുകളൊന്നും ഉരച്ച് കഴുകി ക്ലീൻ ചെയ്യാറില്ല. ഈ രണ്ട് ടബുകളിൽ നിന്ന് നമ്മൾ പിടിച്ചു മാറ്റിയ പ്ലാറ്റുകളാണ് നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം നമ്മുടെ ഇവിടെ ബ്രീഡായിട്ട് ഉണ്ടായ പ്ലാറ്റിയുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. അത് ഈയൊരു വെള്ളത്തിൽ കിടന്നിട്ടാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു സൈസിലേക്ക് എത്തിയത്. ഇതേ ബാച്ചിൽ തന്നെ ഉണ്ടായിരുന്ന കുറച്ച് പ്ലാറ്റ് കുഞ്ഞുങ്ങളെ നമ്മൾ ഒരു അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ജാവാഫോണൊക്കെ സെറ്റ് ചെയ്ത ഒരു അക്വേറിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നമ്മൾ കണ്ട ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ്. അതിനേക്കാളും നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രീൻ വാട്ടറിൽ അല്ലെങ്കിൽ ഈ പൂപ്പൽ നിറഞ്ഞ വെള്ളത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഇതിപ്പോൾ നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്ത് വെച്ച ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ ഇവരെ ഈ ഒരു ചെറിയ റൗണ്ട് കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഇത് നമ്മുടെ ടബ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഈ ഒരു ആൽബിനോ കാറ്റ്ഫിഷുകളും അതുപോലെ തന്നെ ഈ ഒരു ആൽബിനോ സക്കർമൗത്ത് കാറ്റ്ഫിഷുകളും. അപ്പോൾ ഇവരെ നമുക്ക് ആ ഒരു ടബിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് ഇൻഡിവിജ്വൽ ടബുകളിലേക്ക് മാറ്റാം. നേരത്തെ പറഞ്ഞതുപോലെ ഇവ കാറ്റ്ഫിഷുകൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ റിസ്ക് ഇല്ല. കാരണം വെള്ളത്തിന് എന്തെങ്കിലും ക്വാളിറ്റി മോശമാകുകയാണെങ്കിൽ തന്നെ ഇവർക്ക് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ വന്നിട്ട് എയർ എടുക്കാനുള്ള കഴിവുണ്ട്. എന്ന് വിചാരിച്ച് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മോശമാക്കണമെന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് കുറച്ച് ഏതെങ്കിലും രീതിയിൽ നമുക്ക് കുറച്ച് ശ്രദ്ധ വിട്ടു പോവുകയാണെങ്കിലും ഇവരുടെ ഹെൽത്തിന് വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടാകുന്നില്ല. വെള്ളത്തിൻ്റെ ഇത് മോശമായി കഴിയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മീനുകളെയും അത് ബാധിക്കാം. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ വാട്ടർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. വാട്ടർ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് എല്ലാ മീനിനും ഒരുപോലെ തന്നെയാണ്. കാറ്റ്ഫിഷുകളായതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഹൈഡിങ് സ്പോട്ട് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ആൽബിനോ കാറ്റ്ഫിഷുകളെ ആദ്യത്തെ ടബിലേക്കും അതുപോലെ തന്നെ ആൽബിനോ സക്കർമൗത്ത് കാറ്റ്ഫിഷുകളെ രണ്ടാമത്തെ ടബുകളിലേക്കും മാറ്റാം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പല സൈസിലുള്ള ഷേപ്പിലുള്ള കണ്ടെയ്നറുകൾ ഉള്ളതുകൊണ്ട് തന്നെ, അതായത് റൗണ്ട് ഷേപ്പിലും സ്ക്വയർ ഷേപ്പിലൊക്കെയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പലതരത്തിലുള്ള അതായത് പല സൈസിലുള്ള നെറ്റുകളും നമ്മൾ കൈവശം വയ്ക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അത് മീനുകളെ പിടിച്ചു മാറ്റാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ ചെറിയ ഒരു നെറ്റാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോരുത്തരെ സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ട് ഇൻഡിവിജ്വൽ കണ്ടെയ്നറുകളിലേക്ക് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. നമ്മൾ ഈ മീനുകളെ മേടിച്ചുകൊണ്ട് വന്ന് അൺപാക്ക് ചെയ്ത് ഇവരെ രണ്ട് മൂന്ന് ദിവസം ക്വാറൻറ്റീൻ ചെയ്ത് ഈ ഒരു നിമിഷം വരെ നമ്മൾ ഈ എല്ലാ മീനുകളും കൃത്യമായിട്ട് ഇവരുടെ ഹെൽത്തും ഗ്രോത്തും എല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ നമുക്ക് യാതൊരു പ്രശ്നവും നമുക്ക് തോന്നിച്ചിട്ടില്ല. എല്ലാവരും നല്ല ആക്റ്റീവാണ്. ഫീഡ് നല്ല രീതിയിൽ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇടുന്ന കണ്ടെയ്നറിലെ വെള്ളം നിങ്ങൾക്ക് കാണാൻ ചെറുതായിട്ടൊരു ക്ലൗഡിയാണ്. ആ ക്ലൗഡി ആയിട്ട് തോന്നുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ മുക്കാഭാഗം വെള്ളം മാത്രം മാറ്റിയിട്ടുള്ളത്. ബാക്കി വെള്ളം ഇതിനകത്ത് ഗ്രീൻ വാട്ടറായിരുന്നു. ആ ഗ്രീൻ വാട്ടറിൻ്റെ ആ ഒരു ഷെയ്ഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഏകദേശം ഒരാഴ്ച സമയം കൊണ്ട് തന്നെ ഇതിലെ ഫുൾ വെള്ളവും ഏകദേശം ഗ്രീൻ കളറായിട്ട് തന്നെ മാറും. നിങ്ങൾക്ക് കാണാം അത് വന്ന് മുകളിലേക്ക് വന്ന് എയർ എടുക്കുന്നത്. ഇങ്ങനെ ഈസി ആയിട്ട് കാറ്റ്ഫിഷുകൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് എയറേഷൻ്റെ കാര്യം മാത്രമാണ് ഇങ്ങനെ നമ്മൾ പറയുന്നത്. എയറേഷൻ വെള്ളത്തിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ കഴിഞ്ഞാലും ഇവർക്ക് വലിയ പ്രശ്നം വരുന്നില്ല. ഇവർ ഡയറക്റ്റ് വന്ന് ഇതുപോലെ ബ്രീത് ചെയ്തോളും. പക്ഷേ വാട്ടർ ക്വാളിറ്റി ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏത് മീനിനെയും ശ്രദ്ധിക്കുന്ന പോലെ എല്ലാ മീനുകൾക്കും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് പി എച്ച്, അമോണിയ, നൈട്രേറ്റ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ എല്ലാ മീനുകൾക്കും ഒരുപോലെ തന്നെയാണ്. അത് ഏതെങ്കിലും രീതിയിൽ പ്രശ്നമാവുകയാണെന്നുണ്ടെങ്കിൽ അത് മീനിനെ സാരമായിട്ട് തന്നെ ബാധിക്കും. ഇപ്പോൾ നമ്മൾ സക്കർമൗത്ത് കാറ്റ്ഫിഷുകളെ രണ്ടാമത്തെ ടബിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു മീനിനെ നമ്മളിപ്പോൾ മാറ്റി രണ്ടാമത്തേനെ നമുക്ക് പിടിച്ച് ഈ ഒരു ടബിലേക്ക് ഇടാം. സക്കർമൗത്ത് കാറ്റ്ഫിഷുകളും ഇതുപോലെ തന്നെ ഓക്സിജൻ വലിയ പ്രശ്നമില്ലാത്ത മീനുകളാണ്. അവർക്ക് ഡയറക്റ്റ് അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇതിനകത്തെ വെള്ളം ഏകദേശം ഫുള്ള് പച്ച നിറത്തിലുള്ളതായി മാറും. കാരണം ആൽജി നല്ല പെട്ടെന്ന് തന്നെ സൺലൈറ്റൊക്കെ ഉള്ളതുകൊണ്ട് വളരും. അപ്പോൾ സക്കർമൗത്ത് കാറ്റ്ഫിഷുകളാണെങ്കിൽ നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള പൂപ്പിൽ കഴിക്കുന്ന ഒരു മത്സ്യമാണ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ ഇവയ്ക്ക് ഭക്ഷണമായിട്ട് മാറാറുണ്ട്. മാത്രമല്ല സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇവയ്ക്ക് പെല്ലറ്റ് ഫുഡുകളും ഫീഡ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്ക് മീനുകളെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും.
അതുപോലെ തന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ ടബിലെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫിഷ് ടാങ്കിലെ 50% വെള്ളം മാറ്റി കൊടുക്കുന്നതും വളരെയധികം നല്ലതാണ്. പി എച്ച്, അമോണിയ, നൈട്രൈറ്റ്, നൈട്രേറ്റ് തുടങ്ങിയവ ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് സ്ട്രിപ്പുകൾ പെറ്റ് ഷോപ്പുകളിൽ അതുപോലെ തന്നെ ആമസോണിൽ നിന്നും അവൈലബിൾ ആണ്. ഇത് നമ്മൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതെല്ലാം നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്നിട്ട് അതിൽ കാണുന്ന റിസൾട്ട് അനുസരിച്ച് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ഷൻ എടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ മേടിച്ചിട്ടുള്ള മറ്റ് മീനുകളായിട്ടുള്ള ഡ്വാർഫ് ഗൗരാമികൾ അതുപോലെ തന്നെ ജയിൻ്റ് ഗൗരാമികൾ ഇവയെല്ലാം ഇതുപോലെ തന്നെ ക്വാറൻറ്റീൻ ചെയ്ത് മറ്റ് ടാങ്കുകളിലേക്ക് മാറ്റുന്ന വീഡിയോകളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ കാണുന്ന മറ്റ് ടബുകളിലുള്ള വാട്ടർ ചേഞ്ചും നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അതിൽ കിടക്കുന്ന മീനുകളെല്ലാം നേരത്തെ പ്ലാറ്റുകളെ നമ്മൾ ഡിസ്പ്ലേ ചെയ്ത പോലെ ആ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്പാരൻ്റ് പ്ലാസ്റ്റിക് കണ്ടെയ്നറിട്ട് നമ്മൾ കാണിക്കാം. ഈ വീഡിയോകളെല്ലാം നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആൽബിനോ കാറ്റ്ഫിഷുകളെയും അതുപോലെ തന്നെ ആൽബിനോ സക്രമോത്ത് കാറ്റ്ഫിഷുകളെയും അങ്ങനെ നമ്മൾ അവരുടെ ഇൻഡിവിജ്വൽ ടബുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. അവരെല്ലാവരും ഹൈഡിങ് സ്പോട്ടുകളിൽ പൂട്ടിയിരിക്കുകയാണ്. സക്രമോത്ത് കാറ്റ്ഫിഷുകളെല്ലാം ഹൈഡിങ് സ്പോട്ടുകളിൽ തന്നെ പൂട്ടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ആൽബിനോ കാറ്റ്ഫിഷുകളും ആ വെച്ച് കൊടുത്തിരിക്കുന്ന PVC പൈപ്പിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പോയി ഹൈഡ് ചെയ്തിരിക്കുകയാണ്. ക്വാറൻറ്റീൻ സെറ്റപ്പിൽ നിന്ന് ഈ ഒരു സെറ്റപ്പിലേക്ക് വന്നതിൻ്റെ ആ ഒരു സ്ട്രെസ്സിലാണ് മീനുകളെ. കുറച്ച് ദിവസം എടുക്കും ഈ ഒരു ആംബിയൻസുമായിട്ടൊന്ന് സെറ്റായി വരാനായിട്ട്. ഇവരുടെ ഹെൽത്ത്, ഗ്രോത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരും വീഡിയോകളിൽ ഫുൾ വീഡിയോകളായിട്ടോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോകളായിട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.